അപ്പോൾ നുണത്തലെന്താ ഇന്ന് പ്രശാന്ത സുന്ദരമായ ഒരു ഗ്രാമപ്രദേശത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ചേച്ചിമാരിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് അവർ ചർച്ച ചെയ്യേണ്ട വിഷയം വേറൊന്നുമല്ല, അവർ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഭർത്താവ് ഓഫീസിൽ നിന്ന് വളരെ സ്നേഹപൂർവ്വം പ്രണയാർദ്ധനായി സൊള്ളാൻ വേണ്ടിയിട്ട് വിളിക്കുക, പച്ച മലയാളത്തിൽ സൊള്ളാൻ വേണ്ടി വിളിക്കുകയാണ്. ചേച്ചിമാരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? ചേച്ചിയുടെ പേര്? രജനി. രജനി. കോമള വിജയൻ. കോമള വിജയൻ. അംബിക. അംബിക. ചിത്ര. ചിത്ര. പത്മജ. പത്മജ. ഇത്രയും ചേച്ചിമാരാണ് ഇന്ന് റെഡിയായി നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, ചേച്ചി കുറച്ചുകൂടെ ഇങ്ങോട്ട് കയറിയെന്നോളൂ, ഫ്രണ്ടിലോട്ട് കയറിയെന്നോളൂ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, നിങ്ങളെ സ്ഥിരമായിട്ടൊരു പൂവാലൻ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുക, അസഭ്യമായതൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു സ്ത്രീക്ക് കേട്ടോണ്ട് നിൽക്കാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് പുള്ളി സംസാരിക്കുന്നത്. നിങ്ങൾ എങ്ങനെ തിരിച്ച് സംസാരിക്കും? ഭർത്താവ് ഓഫീസിൽ നിന്ന് വളരെ സ്നേഹപൂർവ്വം പ്രണയാർദ്ധനായി സൊള്ളാൻ വേണ്ടിയിട്ട് വിളിക്കുക, പച്ച മലയാളത്തിൽ സൊള്ളാൻ വേണ്ടി വിളിക്കുകയാണ്. ചേച്ചിമാരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വാടാ. ആ ധൈര്യം ഉണ്ടാ, നേരിട്ട് വാടാ, നേരിട്ട് കാണാടാ. എന്നിട്ട് നിന്റെ കൂം പിടിച്ച് ഞാൻ പിന്നെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ്. ആ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ്, നിന്നെ കരഞ്ഞൂടാ. ഇത്രയും മതി, ഇത്രയും മതി. അവൻ തീർന്നു അല്ലേ? അവൻ തീരും, അവിടെ വീണ് ചത്തളയും. ഇവിടെയോ എന്താടാ പട്ടി, പട്ടി നിനക്ക് വേറെ തൊഴിലൊന്നും ഇല്ലേ? നിനക്ക് വേറെ തൊഴിലൊന്നും ഇല്ല, എന്ന് ഇത് തന്നെ നിനക്ക് ജോലി? നിനക്ക് എന്നും ഇത് തന്നെടാ ജോലി? എന്റെ ചേട്ടാ ആരാണെന്ന് അറിയാമോ? ചേട്ടാരാണ്? ജ്യേഷ്ഠ സഹോദരൻ. ആരാണെന്ന് അറിയാമോ? എസ് ഐ ആണ്. എസ് ഐ ആണ്. നിന്റെ ഇടിച്ച് നിന്റെ കൂമ്പിനെ ഞാൻ കലക്കോടാ. കലക്കോടാ? പിന്നെന്തൊക്കെ ചെയ്യും? ആ പിന്നെ ഞാൻ എന്റെ കൈ കിട്ടിയ നിന്നെയും ശരിയാക്കി തരാം. എനിക്കൊന്നും വിഷയമല്ല, അത് വിഷയം അല്ലെങ്കിൽ ഞാൻ വിഷയമാക്കി എടുത്തോളാം. ഞാൻ വനിതാ കമ്മീഷന് അറിയില്ല ഞങ്ങൾ ആരാണെന്നല്ലേ. ഇവിടെയോ ചേച്ചിയോ? ഇനി വിളിച്ചാൽ വിവരം അറിയും. ആ ഇനി വിളിച്ചാൽ വിവരം അറിയും. എന്നിട്ടോ വേറെന്തോ അറിയും? കരയോ? വിളിച്ചിട്ട് കരയോ? വിളിക്കുമ്പോ പ്ലീസ് എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് കരയോ? ഒരുപാട് ശല്യപ്പെടുത്തുന്ന കരയും അല്ലേ? കരയും കരഞ്ഞ് നിലവിളിക്കും. ഇവിടെയോ? എന്നെ കണ്ടാലേ മനസ്സിലാവൂലേ? കണ്ടാലേ മനസ്സിലാവില്ലേ? നഞ്ചെന്തിന് നാനായി? പിന്നെ എന്റെ കൈ കിട്ടുകയാണെങ്കിൽ വൃത്തിയെ കൊടുക്കും. ഞാൻ എങ്ങനെ കൊടുക്കും എന്ന് അറിയാൻ പറ്റില്ല. പിന്നെ നമുക്ക് കൈ കിട്ടി എങ്ങനെ കൊടുക്കും? കൈ കിട്ടി എന്ത് ചെയ്യും? ഒന്ന് കൈ വീശി കൊടുക്കും. കൈ വീശി എങ്ങനെ കൊടുക്കും? കിട്ടിയില്ലല്ലോ. ആ ശരി, അപ്പൊ കൈ വീശി കൊടുക്കും. പിന്നെ പിന്നെ എന്റെ പിന്നെ പല പല തന്ത്രങ്ങളും ഉണ്ട്. എന്തൊക്കെയാണ് തന്ത്രങ്ങൾ? എന്തൊക്കെയാണ് തന്ത്രങ്ങൾ? ഞാൻ പുറത്ത് പറയാറില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അല്ല, ഇത് നമ്മുടെ പ്രേക്ഷകർ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ ആദ്യം ഇടിച്ചു കമത്തും, പിന്നെ കാലുകൊണ്ട് രടി, സൂക്ഷിച്ചെടുത്ത് വെക്കണം, പിതുങ്ങിപ്പോവും. എന്നിട്ട് പിന്നെ മർമ്മം നോക്കി രടി. തീർന്നില്ലേ ജീവിതം? തീർന്നില്ലേ? അതോടെ പിന്നെയോ? പിന്നെ എന്റെ വായി തോന്നി എല്ലാം വിളിച്ചു പറയും. വായി തോന്നി എല്ലാം വിളിച്ചു പറയും, അങ്ങ് സംസാരിക്കും. പിന്നെ പിന്നെ എന്ത് ചെയ്യാനാ? കൂടുതൽ എന്തിനാ ചെയ്യണം? ഇപ്പോഴേ തന്നെ ജടം എടുക്കാറായി. ഇവിടെയോ? പട്ടി. അങ്ങനല്ല, എത്ര നാളുണ്ട് ഞാൻ ശല്യപ്പെടുത്തണടാ? നിനക്ക് നിനക്ക് വീട്ടിൽ നിനക്ക് നീ കെട്ടിയവനാണോടാ? നീ ഞാൻ കല്യാണം കഴിച്ചത പട്ടി വിളിച്ചൂടെ പ്രിയേ? വളരെ ഗംഭീരമായിട്ട് നിങ്ങളൊക്കെ സംസാരിച്ചല്ലോ. ഓരോരുത്തർ ചേച്ചിയൊക്കെ പട്ടി എന്ന് വിളിച്ചു അല്ലേ? അവിടെ നിന്ന് ആ ചേച്ചി പോലെയാണ് പട്ടിയുടെ വേട്ട തുടങ്ങിയത്. ചേച്ചി കരഞ്ഞു, കാല് പിടിച്ചു, അങ്ങനെയൊക്കെ ഇവിടെ കൈയെടുത്ത് പുറത്തോട് ഇട്ട് പിതുക്കി കൊല്ലു എന്നൊക്കെ പറഞ്ഞല്ലോ. നിങ്ങൾ ആര് ഫോൺ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അറിയാം? പൂവാലിനല്ല, നിങ്ങളുടെ ഭർത്താവ് ഓഫീസിൽ നിന്ന് സ്നേഹത്തോടെ വിളിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ഫോൺ ചെയ്യുമെന്നാണ് നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞത്? എങ്ങനെ ഉണ്ടായിരുന്നു? പാവമാണ്, ചേട്ടൻ പേടിച്ച് ഓടിക്കളയും. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ ചേച്ചി, ഇനി മേലിന് പറയരുതേ. ഭർത്താവായാലും പഞ്ചാര അടിച്ചാ ഇതാണ് ഗതി. എന്തായാലും വളരെ ഗംഭീരമായിട്ട് ഇന്നത്തെ നുണത്തലത്തിൽ പങ്കെടുത്ത നമ്മുടെ ചേച്ചിക്ക് ഗൾഫ് ഗോൾഡ് നൽകുന്ന ഒരു ഉപഹാരം ഒന്ന് ക്ലാപ്പ് ചെയ്ത് എടുത്തേ.